केपीसीसी നേതൃത്വം നിശ്ചയിച്ച തീയതികൾ പലതും കഴിഞ്ഞിട്ടും കോൺഗ്രസ് മണ്ഡലം പുനർസംഘടന ഇപ്പോഴും പാതിവഴിയിലാണ്. ആലപ്പുഴയിൽ കെസി വേണുഗോപാൽ പക്ഷവും എറണാകുളത്തെ വിഡി സതീശൻ ഗ്രൂപ്പും കണ്ണൂരിൽ കെ സുധാകരൻ ചേരിയുമാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ് അണികൾക്കിടയിലെ സംസാരം. ഗ്രൂപ്പുകൾക്കതീതമെന്ന് പറയുന്നവർ സ്വന്തം അനുയായികളെ പട്ടികയിൽ ഉറപ്പാക്കുകയും സാമൂഹിക സന്തുലനം അട്ടിമറിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നമെന്നും അണികൾ പറയുന്നുണ്ട്. ഇത് തിരിച്ചടിക്കുമെന്ന നേതാക്കൾ കെപിസിസി യോഗത്തിലും മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ 52 ഇടങ്ങളിൽ മാത്രമാണ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത്. ബാക്കി 53 പ്രസിഡന്റുമാരെ കണ്ടെത്തണം. ഇതിനു മുന്നോടിയായി നടന്ന ചർച്ചകളിൽ എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് കെസി അബു നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. കഴിഞ്ഞ മാസം 20-നകം പുനർസംഘടന പൂർത്തിയാക്കാനായിരുന്നു നേതൃത്വത്തിനുണ്ടായിരുന്ന ധാരണ. എന്നാൽ ധാരണ ഉണ്ടാക്കിയവർ തന്നെ അതിനു വിരുദ്ധമായി നീങ്ങിയാൽ തീയതി ഇനിയും അനന്തമായി നീളുമെന്ന് അണികൾക്കിടയിൽ നിന്നും ഉയരുന്ന പരാതി. കഴിഞ്ഞ മാസം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ 22-ന് താൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമെന്നും 25-നകം പുതിയ മണ്ഡലൻ പ്രസിഡന്റുമാരെ ലിസ്റ്റ് എത്തിക്കണമെന്നും അതിനപ്പുറം കാത്തിരിക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പുനർസംഘടനയിൽ പൂർണ്ണമായും തഴഞ്ഞതാണ് എ വിഭാഗത്തെ ചൊടിപ്പിച്ചത്. നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം പങ്കുവെച്ചപ്പോഴും എ ഗ്രൂപ്പിന് വലിയ നഷ്ടം സംഭവിച്ചിരുന്നു. പരമ്പരാഗതമായി കൈവശം വെച്ചിരുന്ന ബ്ലോക്ക് കമ്മിറ്റികൾ നഷ്ടമായി. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനങ്ങളിലും സമാനമായ വെട്ടിനിർത്തൽ ഉണ്ടായതോടെയാണ് എ ഗ്രൂപ്പ് രംഗത്തിറങ്ങിയത്. ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ പക്ഷം ജില്ലയിൽ പിടിമുറുക്കുകയാണ്. എ ഗ്രൂപ്പിനെതിരായി നടന്ന ടി സിദ്ദിഖും കൂറുമാറി ഇവരോടൊപ്പമാണ്. ഇവർ മാത്രം സ്ഥാനങ്ങൾ വീതം വെക്കുകയാണെന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി. ഐ ഗ്രൂപ്പും കടുത്ത അമർഷത്തിലാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ എ വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞു. നാദാപുരത്ത് കൂടുതൽ സ്ഥാനം നഷ്ടമായത്. എ ഗ്രൂപ്പിന് 10 ഇടത്ത് പ്രസിഡന്റ് സ്ഥാനമുണ്ടായിടത്ത് 2 എണ്ണമായി ചുരുങ്ങി. കൊറ്റ്യാടി വടകര നിയമസഭാ മണ്ഡലത്തിലും എ ഗ്രൂപ്പിനെ വെട്ടി. പ്രായപരിധി മാനദണ്ഡത്തിൽ മറ്റുള്ളവർക്ക് ഇളവനുവദിച്ചപ്പോൾ എ ഗ്രൂപ്പുകാരെ മാനദണ്ഡത്തിന്റെ പേരിൽ ഒഴിവാക്കാൻ ശ്രമം നടത്തിയെന്നും പരാതികൾ ഉയരുന്നുണ്ട്. ആലപ്പുഴ എറണാകുളം കണ്ണൂർ ജില്ലകളിൽ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ കെ സുധാകരൻ പക്ഷക്കാരുടെ മേൽക്കോയ്മയ്ക്കെതിരെയാണ് വിരുദ്ധ ഗ്രൂപ്പുകൾ സംഘടിച്ചിരിക്കുന്നതെങ്കിൽ മലബാറിലെ ഇതര ജില്ലകളിൽ AI തർക്കമാണ് രൂക്ഷം. കോട്ടയം തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി നേതാക്കൾക്കിടയിലെ ചേരിതിരിവാണ് പ്രശ്നം. ഒരു ജില്ലയിലും പട്ടിക മുഴുവനായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തിരുവനന്തപുരം അടക്കം രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. കോൺഗ്രസ് നിയോഗിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു നിർദ്ദേശിച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് ആദ്യം അട്ടിമറിക്കുന്നത് മണ്ഡലം പുനർസംഘടനയിലായിരിക്കും. പട്ടിക പുറത്തുവരുന്നതോടെ പൊട്ടിത്തെറികൾ എന്തായാലും ഉറപ്പാണ്. പുനർസംഘടന 85% പൂർത്തിയായെന്ന കെപിസിസി അധ്യക്ഷന്റെ വാദത്തെ തെളിവുകൾ നിരത്തി ഖണ്ഡിക്കുകയാണ് നേതാക്കൾ. കെപിസിസി പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, എംപിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങി എല്ലാവരും തങ്ങളുടെ പട്ടിക നൽകിയതോടെ മാനദണ്ഡം കാറ്റിൽ പറക്കുന്ന സ്ഥിതിയിലാണ്. എന്തായാലും കോൺഗ്രസുകാർക്ക് തമ്മിലടിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.